എന്തിനാണ് നമ്മൾ ഇനി ടാരോ പഠിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് മക്കളെ നിങ്ങൾ ടാരോ പഠിക്കുന്നത്? കൻ യു കോമൻറ്റ്? ഐ വോണ്ട് ടു നോ. നമ്പർ വൺ, ക്യൂരിയോസിറ്റി കൊണ്ടാണോ പഠിക്കുന്നത്? നമ്പർ ടു, ഒരു ഹോബി ആയിട്ടാണോ പഠിക്കുന്നത്? ഒരു പ്രൊഫഷണൽ റീഡർ ആവാനാണ് വേണ്ടി പഠിക്കുന്നത്? നമ്പർ ഫോർ, യൂണിവേഴ്സിറ്റി കണക്ട് ചെയ്യാനാണോ എന്ന്. അപ്പോൾ ഈ നാല് കാരണങ്ങളാണ് നിങ്ങളുടെ ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നുണ പറയരുത്. ഈ ടാരോ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ എന്തോ ഒരു സത്യമുണ്ട്. ഇത് നിങ്ങൾ പ്രൊഫഷണൽ റീഡർ ആണെങ്കിൽ അത് മനസ്സിൽ വെച്ചോളൂ, നിങ്ങൾക്ക് ആകാൻ പറ്റും. ടാരോ വിൽ ബ്രിങ് മണി ടു യു, അത് ഉറപ്പാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. നിങ്ങൾ ഇത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ പ്രൊഫഷണൽ റീഡിങ് നടത്താൻ പാടുള്ളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എത്തിക്സ് ഉണ്ടാവണം, ഇതിനെ വിശ്വസിക്കണം. എന്ന് വന്നാൽ തീർച്ചയായിട്ടും ടാരോ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പണവും കൊണ്ടുവന്നിരുന്നു, ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയുന്നു. പിന്നെ ശരിക്കും നമ്മൾ എന്തിനാണ് ടാരോ പഠിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മക്കളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മളാണെങ്കിലും മറ്റാളുകളാണെങ്കിലും സ്റ്റക്കായി പോകും. അതായത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയില്ല. അതുപോലെ നിങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ അടി കിട്ടിയിട്ടുണ്ട്. അടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇമോഷണൽ ആയിട്ടാണ്. നിങ്ങൾക്ക് കടുത്ത ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്, ആരൊക്കെ ഉണ്ടെങ്കിലും. അതല്ലാതെ നിങ്ങൾ ഈ ടാരോയിലേക്ക് വരില്ല, അത് ആ ടാരോയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഒരു വഴി കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ടാരോ റീഡിങ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്കത് മനസ്സമാധാനം തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്കും ഇത് പറ്റും, എനിക്കും കുറച്ച് ആളുകളെ സഹായിക്കാൻ കഴിയും, അതുകൊണ്ട് ഞാനും ഇത് പഠിക്കും എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോൾ യാദൃശ്ചികമായിട്ട് എൻ്റെ വീഡിയോ ഹുമായിട്ട് പോപ്പപ്പായി. എനിക്ക് വേദന വന്നപ്പോൾ എനിക്കിത് ആശ്വാസം തന്നു. ഇപ്പം നിങ്ങളെ എനിക്ക് കിട്ടി, നിങ്ങൾ എനിക്ക് ആരാന്ന് അറിയില്ലായിരുന്നു. കഴിഞ്ഞ ബാച്ചിലോ അത് എനിക്ക് 10 പേരെ കിട്ടി, അവരും എനിക്ക് ആരാന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഐ ബിലീവ് യൂണിവേഴ്സ് ഈസ് ബ്രിങ്ങിങ് റൈറ്റ് പീപ്പിൾ ടു മീ, റൈറ്റ് പീപ്പിൾ ടു മീ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത് നമ്മളെ വേദന അകറ്റാനും നമുക്കൊരു സ്പിരിച്വൽ ഗൈഡൻസ് തരാനുമാണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി എന്തുകൊണ്ടാണ് ടാരോ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ആരെങ്കിലും ചോദിക്കും എന്തിന് ഞങ്ങൾ ടാരോ വിശ്വസിക്കണമെന്നും. ടാരോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്താ പറയുക, ബുദ്ധിസ്റ്റ് ചൈനീസ് ആ ഇതിലേക്ക് പോകണം. നിങ്ങൾ ഷി എന്ന വാക്ക് കേട്ടോ എനിക്കറിയില്ല, ക്യു ആയി. നിങ്ങൾ തായ് ചി എന്ന് കേട്ടോ, തായ് ചി, അതൊരു ചൈനീസ് മാർഷൽ ആർട്സ് ആണ്. എന്ന് വെച്ചാൽ അത് നമ്മുടെ കരാട്ടെ കുങ്ഫു പോലെയല്ല, വളരെ സ്ലോ മൂവ്മെൻറ്റ്സ് ആണ്. അത് ബോഡിയുടെ എനർജി ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ തായ് ചീനെക്കാട്ടിലും 10ഓ 5000ഓ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഷിഗോങ് എന്ന് പറയുന്നത്. ഷിഗോങ് നിന്നാണ് ഈ തായ് ചി അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷി എന്ന് പറഞ്ഞാൽ എനർജി എന്നാണ് അർത്ഥം, ക്യു ആയി കേട്ടോ. അതായത് ദർ ഇസ് എ യൂണിവേഴ്സൽ എനർജി, അതിൻ്റെ ഒരു കഷ്ണമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. ഇതാണ് വിശ്വാസം. അതായത് ദർ ഇസ് എ യൂണിവേഴ്സൽ എനർജി, അതിൻ്റെ ഒരു കഷ്ണമാണ് നമ്മളിവിടെ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ യൂണിവേഴ്സിലെ എല്ലാ സാധനങ്ങളും ആറ്റം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ എനർജി, ഈ ടാരോ സിസ്റ്റം വിശ്വസിക്കുന്നത് നമ്മളെല്ലാം ഈ ലോകത്തിൻ്റെ ഒരു പരമാത്മാവിൻ്റെ ഒരു കണിക മാത്രമാണ്. നമ്മുടെ പേർപ്പസ് ഈ ലോകത്ത് വന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് ആ പരമാത്മാവിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഇതാണ് ടാരോയുടെ സിസ്റ്റം. അതുകൊണ്ട് നമ്മളെല്ലാം കണക്റ്റഡാണ്. അതുകൊണ്ട് ടാരോ കാർഡ് വെച്ച് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും.